2020 പുറത്തിറങ്ങിയ പോളണ്ട് ചലച്ചിത്രം ദ ചാമ്പ്യന്റെ കഥയാണ് ഇന്ന് നിങ്ങൾ സിനിമാ കഥയിലൂടെ കേൾക്കാനായി പോകുന്നത്. ടെഡയൂഷ് ടെഡി എന്ന പേരുള്ള ഒരു യുവാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് കഥ ആരംഭിക്കുന്നത്. ടെഡി പോളണ്ടിലെ ഒരു ബോക്സിംഗ് ചാമ്പ്യനായിരുന്നു. 1940 യുദ്ധം കൊടുമ്പിരികൊണ്ടിരിക്കുന്ന കാലം ടെഡിയെ ഓഷിറ്റ്സിലെ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് മാറ്റുവാനായി കൂട്ടിക്കൊണ്ട് പോകപ്പെട്ടു. ഒരു നാസി പ്രിസണറായി വരിയിലങ്ങനെ നിൽക്കുമ്പോൾ ടെഡി തന്റെ പൂർവ്വകാലത്തെ പറ്റി ചിന്തിച്ചു. തന്റെ വീടിന്റെ പറമ്പിനോട് ചേർന്ന് ടെഡി എന്നും ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. പെട്ടെന്നായിരുന്നു ജർമ്മൻകാർ കടന്നു കയറിയതും ടെഡിയെ ബന്ദിയാക്കിയതും. വൈകാതെ ടെഡി കോൺസെൻട്രേഷൻ ക്യാമ്പിലെത്തി. കഠിന ജോലികളായിരുന്നു അവിടെ വെച്ച് പ്രിസണേഴ്സിനെ കൊണ്ട് നാസികൾ ചെയ്യിപ്പിച്ചിരുന്നത്. അതിജീവനത്തിനായി അവർ പറയുന്ന ജോലികൾ ചെയ്യുകയല്ലാതെ ടെഡിക്കും മറ്റു പ്രിസണേഴ്സിനു മുമ്പിലും മറ്റു വഴികളുണ്ടായിരുന്നില്ല. ഒരു വലിയ മുറിക്കുള്ളിൽ നിലത്തായി കൂട്ടിയിട്ട പോലായിരുന്നു അവർ കിടന്നുറങ്ങിയിരുന്നത്. വെള്ളം കൂടി നിൽക്കുന്ന സൂപ്പ് മാത്രമായിരുന്നു അവർക്ക് ഭക്ഷണമായി കൊടുത്തിരുന്നതും. പക്ഷേ എന്നിരുന്നാലും രാവിലെ എഴുന്നേറ്റാൽ ഉറങ്ങുന്ന സമയം വരെയും അവർക്ക് കഠിന ജോലികൾ ചെയ്യേണ്ടി വന്നു. ആ ക്യാമ്പിൽ ജാനക്കെന്ന പേരുള്ള ഒരു 15 വയസ്സുകാരൻ പയ്യനുണ്ടായിരുന്നു. ഫുഡിനു വേണ്ടി മറ്റുള്ളവർ എപ്പോഴും അവനെ ഉപദ്രവിക്കുന്നതും പതിവായിരുന്നു. ഒരു ദിവസം ജോലി സമയത്ത് പ്രായം ചെന്ന ഒരു തടവുകാരൻ അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിനെ പറ്റി സംസാരിക്കാൻ തുടങ്ങി. അത് കേട്ട ഒരു ജർമ്മൻ നാസി പട്ടാളക്കാരൻ അങ്ങോട്ടേക്ക് കടന്നു വരികയും ഒരു ദാക്ഷിണ്യവുമില്ലാതെ അയാളെ തറക്കടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. അന്നൊരു ദിവസം ജാനക് ടെഡിയെ കാണാനെത്തി. താൻ ടെഡിയുടെ ഫാനാണെന്നും ടെഡിയുടെ ബോക്സിംഗ് മാച്ചൊക്കെ താൻ കണ്ടിട്ടുണ്ട് എന്നും ജാനക് ടെഡിയോട് പറഞ്ഞു. അടുത്ത ദിവസം ടെഡിക്ക് ഒരു ജർമ്മൻ ഓഫീസറിന്റെ വീട്ടിൽ കസേര ഡെലിവർ ചെയ്യാൻ പോവാനുണ്ടായിരുന്നു. അവിടെ നിന്നും അവൻ കുറച്ച് ആപ്പിൾ മോഷ്ടിച്ചു. തിരിച്ചെത്തിയപ്പോൾ അതിൽ നിന്നും അവൻ ജാനക്കിന് കൊടുത്തു. ജാനക്കാകട്ടെ അവിടെ ഉണ്ടായിരുന്ന പ്രായം ചെന്ന് ഇറയ്ക്കുന്ന വൃദ്ധന് അത് കൈമാറി. ജാനക് നല്ലൊരു പയ്യനാണ് എന്ന് ആ സമയം ടെഡിക്ക് തോന്നി. പക്ഷേ ജർമ്മൻ പട്ടാളക്കാർ അതിനോടകം ആപ്പിൾ മോഷണത്തെപ്പറ്റി മനസ്സിലാക്കിയിരുന്നു. അവർ ടെഡിയെ അറസ്റ്റ് ചെയ്യാനെത്തി. ഇറയ്ക്കിന്റെയും ജാനക്കിന്റെയും കയ്യിലും ആപ്പിൾ ഇരിക്കുന്ന കണ്ടതും അവർ അവരെയും അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. അവരെ കൂട്ടിക്കൊണ്ടുപോയത് തടവുകാരെ കൊലപ്പെടുത്തുന്ന സ്ഥലത്തേക്കായിരുന്നു. അവർ മൂവരും അങ്ങോട്ടേക്ക് എത്തുന്നതിന് മുമ്പേ 3 തടവുകാരെ അവിടെ പട്ടാളക്കാർ കൊന്നിട്ടിരുന്നു. പിന്നാലെ ഒരു ഓഫീസർ മുന്നോട്ട് വന്നു. ഇറക്കിന്റെ തലയിലേക്ക് ഒരു ആപ്പിൾ വെക്കാൻ പറഞ്ഞു. ഒട്ടും വൈകിയില്ല, ഇറക്കിനെ ആ ഓഫീസർ വെടിവെച്ച് വീഴ്ത്തി. താനും കൊല്ലപ്പെടാൻ പോവുകയാണ് എന്നൊരു തോന്നൽ ടെഡിക്ക് വന്നിരുന്നു. പക്ഷെ ഭയന്നു നിൽക്കാൻ ടെഡി ഒരുക്കമായിരുന്നില്ല. കയ്യിലിരുന്ന ആപ്പിൾ എടുത്ത് അവൻ കഴിക്കാൻ തുടങ്ങി. എനിക്കാരെയും പേടിയില്ല എന്ന് പറയുകയും ചെയ്തു. ആ ജർമ്മൻ ഓഫീസർക്ക് അത് കേട്ട് വലിയ ദേഷ്യം വന്നിരുന്നു. അയാൾ ജാനക്കിനെ കൂട്ടിക്കൊണ്ടുപോയി ക്രൂരമായി ഉപദ്രവിക്കാൻ ആരംഭിച്ചു. അത് കണ്ട് സഹിക്കാതെ ടെഡി നിർത്തുന്ന ആവശ്യപ്പെട്ടെങ്കിലും അയാളത് തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ അന്ന് ജാനക്കിനെയും ടെഡിയെയും ആ ഓഫീസർ കൊന്നതേയില്ല. രാത്രിയിൽ ടെഡിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല. അവൻ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. ജാനക്കിന്റെ ആ അവസ്ഥയ്ക്ക് കാരണം താനാണ് എന്ന തരത്തിൽ അവന് കുറ്റബോധം തോന്നിക്കൊണ്ടിരുന്നു. ഇതേ രാത്രിയിൽ ആ ജർമ്മൻ ക്യാമ്പിലെ നിരവധി ജൂത മനുഷ്യർ ഗ്യാസ് ചേമ്പറിലേക്ക് കൊണ്ടുപോകപ്പെടുകയും അവിടെ വെച്ച് അരുങ്കൊല ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ടായിരുന്നു. നാസികളുടെ ക്രൂരത കൂടി വന്നു. പകൽ തെളിയുന്നതിന് മുമ്പ് തൊട്ട് ജോലി ചെയ്യാൻ അവർ പ്രിസണേഴ്സിനെ നിർബന്ധിതരാക്കി. അവർക്കുള്ള ഭക്ഷണം കൊടുക്കലും കുറച്ചു. അവശതയിലായവരെ ഒരു ദാക്ഷിണ്യവും കൂടാതെ അവർ ക്രൂരമായി ഉപദ്രവിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു. തടവുകാരിൽ പലരും കുഴഞ്ഞു വീണ് മരണപ്പെടാൻ ആരംഭിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു ജർമ്മൻ പട്ടാളക്കാരൻ തന്റെ ഭക്ഷണത്തിൽ നിന്നും ചെറിയൊരു കഷ്ണം നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. അതെടുക്കാൻ ഒരു തടവ് പുള്ളി ഓടിയെത്തിയപ്പോൾ മറ്റൊരു തടവ് പുള്ളിയും ഓടിയെത്തി അതിനുവേണ്ടി പിടിവലി നടത്താൻ ആരംഭിച്ചു. അതവരെ ഒരു ഫൈറ്റിലേക്ക് നയിക്കുകയായിരുന്നു. ജർമ്മൻസ് ആകട്ടെ ഭക്ഷണത്തിന് വേണ്ടിയുള്ള തടവ് പുള്ളികളുടെ ഈ ഫൈറ്റിംഗ് കണ്ട് ആസ്വദിക്കാൻ തുടങ്ങി. അതോടെ ഭക്ഷണത്തിന് വേണ്ടി പരസ്പരം ഫൈറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു പോരാട്ട രീതി പട്ടാളക്കാരൻ കൊണ്ടുവരാൻ തുടങ്ങി. പട്ടാളക്കാരൻ അവിടെ വർക്ക് ചെയ്യുകയായിരുന്ന ടെഡിയെ ഭക്ഷണം കിട്ടാനുള്ള ചലഞ്ചിൽ പങ്കെടുക്കാൻ പറഞ്ഞ് അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. തടവ് പുള്ളികൾ ടെഡിക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും മികച്ച ബോക്സറായിരുന്ന ടെഡിക്ക് ഒഴിഞ്ഞുമാറൽ എളുപ്പമായിരുന്നു. ടെഡിയകട്ടെ തിരിച്ചടിച്ചതുമില്ല. ടെഡിയുടെ ഒഴിഞ്ഞുമാറലും ബോക്സിംഗിലെ സ്കില്ലും കണ്ട് ബോക്സിംഗ് അറിയാമായിരുന്ന അവരുണ്ടായിരുന്ന ഒരു ജർമ്മൻ പട്ടാളക്കാരന് ടെഡിയോട് ഫൈറ്റ് ചെയ്യണമെന്ന് തോന്നി. ഒരു ഫൈറ്റിംഗ് കോമ്പറ്റീഷനായി അയാൾ ടെഡിയെ വെല്ലുവിളിച്ചു. ധൈര്യവാനായ ടെഡിയാകട്ടെ അതിൽ ഭയന്നില്ല, ഫൈറ്റിന് സമ്മതിച്ചു. എല്ലാവരും വിചാരിച്ചത് ജർമ്മൻ പട്ടാളക്കാരൻ തുടക്കത്തിലെ ടെഡിയെ അടിച്ച് താഴെയിടുമെന്നായിരുന്നു. പക്ഷേ മികച്ച നീക്കങ്ങളിലൂടെ പട്ടാളക്കാരന്റെ ദേഹത്ത് ടെഡിയെ ആദ്യ പഞ്ച് പതിപ്പിച്ചതോടെ ആ ധാരണകൾ മാറി മറിഞ്ഞു. ആ മാച്ചിനൊടുവിൽ ടെഡിയായിരുന്നു വിജയിച്ചത്. സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ടായിരുന്ന ആ ജർമ്മൻ പട്ടാളക്കാരന് ടെഡിയോട് ബഹുമാനം തോന്നി. അത്രയും അവശനായ അവസ്ഥയിലും ടെഡി അത്രയും മികച്ച രീതിയിൽ ബോക്സിംഗ് ചെയ്തതിൽ ഒരു
ഒരു എതിരാളിയോട് തോന്നുന്ന തരത്തിലുള്ള ബഹുമാനം. വിജയിച്ചതിനുള്ള പ്രതിഫലമായി പട്ടാളക്കാരൻ ടെഡിക്ക് കുറച്ചധികം ഭക്ഷണവും കൊടുത്തു. ഭക്ഷണപ്പൊതിയുമായി ടെഡി തന്റെ ക്യാമ്പിലേക്ക് എത്തി. അവൻ ആ ഭക്ഷണം പ്രിസണേഴ്സിനിടയിൽ ഷെയർ ചെയ്തു. പ്രത്യേകിച്ച് ജാനക്കിന് അതിൽ നിന്ന് നല്ലൊരു പങ്ക് കൊടുക്കാൻ അവൻ രണ്ടാമതൊന്ന് ചിന്തിച്ചതേയില്ല. പക്ഷേ സുരക്ഷിതമായ പാർപ്പിടമല്ലാത്തതുകൊണ്ട് തന്നെ പരിക്ക് പറ്റിയിരുന്ന ജാനക്കിന്റെ അവസ്ഥ കൂടുതൽ മോശമാവാൻ തുടങ്ങി. അവൻ ആദ്യം ജലദോഷം പിടിപെട്ടു. അവസ്ഥ മോശമായി വളർന്ന് ഒടുവിൽ ന്യൂമോണിയയിലേക്ക് എത്തിച്ചേർന്നു. നിസ്സഹായതയിൽ എന്ത് ചെയ്യണമെന്ന് ടെഡിക്കും അറിയില്ലായിരുന്നു. ടെഡി മുമ്പ് ഫൈറ്റ് ചെയ്യാൻ തയ്യാറായ ജർമ്മൻ പട്ടാളക്കാരനെ ചെന്ന് കണ്ടു. സഹായിക്കണമെന്ന് അപേക്ഷിച്ചു. സഹായിക്കാമെന്ന് ആ പട്ടാളക്കാരൻ പറഞ്ഞെങ്കിലും അതിന് പ്രതിഫലമായി താൻ എന്തു പറഞ്ഞാലും അത് ടെഡി ചെയ്യണം എന്നായിരുന്നു അയാൾ പറഞ്ഞത്. ടെഡിയുടെ മുഖത്ത് ഒരു വല്ലായ്മ പടർന്നു. പക്ഷെ മറ്റു വഴികളുണ്ടായിരുന്നില്ല. കുറച്ചു കഴിഞ്ഞ് ആ ഓഫീസർ ടെഡിയെ തന്റെ സുപ്പീരിയേഴ്സിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ടെഡിയെ നല്ലൊരു ബോക്സിംഗുകാരനാണ്, ഫൈറ്ററാണ് എന്ന് പറഞ്ഞ് അവർക്ക് മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ക്യാമ്പിലെ ബോറടിയിൽ നിന്ന് രക്ഷ നേടാൻ ഓഫീസേഴ്സ് ഓരോ ആലോചനകൾ നടത്തുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ട് ക്യാമ്പിൽ ഒരു ഫൈറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചുകൂടാ? എല്ലാവർക്കും അത് വളരെ എന്റർടൈനിങ് ആയിരിക്കും എന്ന തരത്തിലൊരു അഭിപ്രായം ഓഫീസർ മുന്നോട്ടേക്ക് വെച്ചു. ആദ്യം അത് കേട്ട് സുപ്പീരിയേഴ്സ് തമാശയെടുക്കുകയായിരുന്നു ചെയ്തത്. മെലിന് അവശ്യ നിലയിലുള്ള ടെഡിക്ക് ഒരാളെ ഇടിച്ചിടാൻ കഴിയും എന്നൊന്നും അവർ വിശ്വസിച്ചില്ല. എന്തായാലും ടെഡി ആദ്യം തങ്ങളുമായി ഫൈറ്റ് ചെയ്യട്ടെ, എന്നിട്ട് തീരുമാനിച്ചു കളയാം എന്നായിരുന്നു സുപ്പീരിയേഴ്സ് ഡിസൈഡ് ചെയ്തത്. പിന്നാലെ അതിനുള്ള അവസരം ഒരുങ്ങി. ടെഡിയുടെ മികവ് നാസി ഓഫീസേഴ്സിന് ബോധ്യപ്പെട്ടിരുന്നു. പിന്നാലെ കിക്ക് ബോക്സിംഗ് മാച്ച് സംഘടിപ്പിക്കാൻ അവർ തീരുമാനിച്ചു. ടെഡി വിജയിച്ചാൽ ടെഡിക്ക് എക്സ്ട്രാ ഭക്ഷണവും വെള്ളവും ലഭിക്കും. പിന്നാലെ ക്യാമ്പിലെ കിക്ക് ബോക്സിംഗ് മാച്ച് ആരംഭിക്കുകയായിരുന്നു. ജർമ്മൻ ഓഫീസറിനെതിരെയായിരുന്നു ടെഡിക്ക് പോരാടേണ്ടിയിരുന്നത്. ടെഡി മികച്ച രീതിയിൽ പോരാടി ആ ഓഫീസറിനെ തറപറ്റിച്ചു. അവിടുണ്ടായിരുന്ന മുഴുവൻ പട്ടാളക്കാരും അത് കണ്ട് അതിശയിച്ചിരുന്നു. കാഴ്ചക്കാരിൽ ചെറിയൊരു കുട്ടിയുമുണ്ടായിരുന്നു. ടെഡി ജർമ്മൻ പട്ടാളക്കാരനെ ഇടിച്ചിടുന്നത് അവൻ വലിയ ആവേശത്തോടെയായിരുന്നു കണ്ടിരുന്നത്. ടെഡിക്ക് കൂടുതൽ ഭക്ഷണവും വെള്ളവും ലഭിച്ചു. ഫൈറ്റിംഗിൽ പങ്കെടുക്കാനുള്ളതുകൊണ്ട് തന്നെ ടെഡിയുടെ ജോലിസ്ഥലം അവർ കഠിന ജോലികൾ ചെയ്യുന്നിടത്ത് നിന്ന് കുതിരാലയത്തിലേക്ക് മാറ്റി. പണി കുറവായതുകൊണ്ട് ടെഡിക്ക് അവിടെ പ്രാക്ടീസ് ചെയ്യാനും ഫൈറ്റിന് വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി തയ്യാറാവാനും സാധിക്കുമായിരുന്നു. മറ്റുള്ള തടവുകാരിൽ നിന്ന് വ്യത്യസ്തമായി ടെഡിക്ക് ക്യാമ്പിനകത്തെ വൈദ്യശാലയിൽ പോവാനും അനുവാദമുണ്ടായിരുന്നു. മാച്ചിൽ കിട്ടുന്ന പരിക്കുകൾക്ക് സ്റ്റിച്ചിടാനും മറ്റുമായി ടെഡി അവിടെ പോയി തുടങ്ങി. അന്നത്തെ ഫൈറ്റിലുണ്ടായ മുറിവിൽ സ്റ്റിച്ചിട്ട ശേഷം പോകുന്നതിന് മുമ്പ് തന്നെ പരിചരിച്ച നഴ്സിനോട് ടെഡി ന്യൂമോണിയക്കുള്ള മരുന്ന് ചോദിച്ചു. ആ നഴ്സ് നല്ലൊരു സ്ത്രീയായതുകൊണ്ട് തന്നെ മറ്റൊന്നും പറയാതെ ടെഡിക്ക് ന്യൂമോണിയക്കുള്ള മരുന്ന് കൊടുത്തു. കൂട്ടത്തിൽ മറ്റു പല രോഗങ്ങൾക്കുമുള്ള മരുന്നുകളും ആ നഴ്സ് ടെഡിക്ക് ആരുമറിയാതെ കൊടുത്തുവിട്ടു. അടുത്ത ദിവസം രോഗിയായവരെ പാർപ്പിച്ചിരിക്കുന്നിടത്തേക്ക് കടന്നു ചെന്ന ടെഡി ജാനക്കിന് ന്യൂമോണിയയുടെ മരുന്ന് കൊടുത്തു. അവിടെ രോഗികളെ പരിപാലിക്കുന്ന ഹെൽത്ത് വർക്കറായിട്ടുള്ള തടവുപുള്ളികൾക്ക് നഴ്സ് കൊടുത്തുവിട്ട മരുന്നുകൾ മുഴുവനും ടെഡി കൈമാറുകയും ചെയ്തു. കുറച്ച് നാളുകൾ അങ്ങനെ കടന്നുപോയി. ജാനക് സുഖപ്പെട്ടു വന്നു. ടെഡി തന്നാൽ കഴിയുന്ന രീതിയിൽ പ്രവർത്തിച്ച് ജാനക്കിന് ഹോസ്പിറ്റലിൽ ജോലി വാങ്ങിക്കൊടുത്തു. മണിക്കൂറുകളോളം ജോലി ചെയ്യാതായതോടെ ജാനക്കിന്റെ ആരോഗ്യനില കൂടുതൽ നല്ല രീതിയിലാവാൻ തുടങ്ങി. ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പോൾ തന്റെ അതേ പ്രായത്തിലുള്ള മറ്റൊരു പെൺകുട്ടിയെ ജാനക് പരിചയപ്പെട്ടു. പക്ഷേ ഇതൊക്കെ നടക്കുമ്പോഴും ക്യാമ്പിൽ മറ്റു തടവുപുള്ളികൾ ക്രൂരമായി കൊല്ലപ്പെടുകയും മനുഷ്യനെ വിലദൂരം കൽപ്പിക്കാതെ ചവിട്ടി അരയ്ക്കപ്പെടുകയും ചെയ്യുകയായിരുന്നു. ഗ്യാസ് ചേമ്പർ കൊലപാതകങ്ങളും തുടർന്നു പോന്നുകൊണ്ടിരുന്നു. തന്റെ മുമ്പിലെത്തിയ പട്ടാളക്കാരായ ഓരോ പോരാളിയെയും ടെഡിയിടിച്ച് തോൽപ്പിച്ച് വിജയം നേടിക്കൊണ്ടിരുന്നു. ടെഡിയുടെ വിജയം തടവുപുള്ളികൾക്ക് എല്ലാവർക്കും തന്നെ വളരെ പ്രചോദനമായി മാറുന്നുണ്ടായിരുന്നു. തനിക്ക് കിട്ടുന്ന ഭക്ഷണം ടെഡി തടവുപുള്ളികൾക്ക് ഷെയർ ചെയ്തു. മരുന്നുകൾ അവർക്ക് എത്തിച്ചു കൊടുത്തു. ടെഡിയുടെ വിജയം തുടരുന്നത് ഓഫീസേഴ്സിൽ പലർക്കും അത്ര ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഉന്നത റാങ്കുള്ള ഒരു ഓഫീസർ കുതിരാലയത്തിൽ നിന്ന് ഒരു കുതിരയെ കൂട്ടാനായി വന്നു. ആ ഓഫീസർ ടെഡിക്ക് മുമ്പിൽ ചെന്ന് സംസാരിച്ചു. കാര്യം എല്ലാവരും തന്നെ മാച്ചൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇത് എല്ലാ കാലവും നീണ്ടു നിൽക്കില്ല. നീ നിന്റെ പഴയ ജോലിയിലേക്ക് തന്നെ തിരികെ പോകേണ്ട വരും, ഓഫീസർ പറഞ്ഞു. ടെഡിക്കും അതറിയാമായിരുന്നു. അടുത്ത ദിവസം ജർമ്മൻ പട്ടാളക്കാർ മറ്റൊരു ക്യാമ്പിൽ നിന്നും കൂടുതൽ കരുത്തനായ ഒരു തടവുപുള്ളിയെ ടെഡിക്കെതിരെ ഫൈറ്റ് ചെയ്യാനായി കൊണ്ടുവന്നു. ടെഡി പരാജയപ്പെടാൻ അത്രമേൽ ആഗ്രഹിച്ചായിരുന്നു അവർ അത്തരത്തിലൊരു എതിരാളിയെ ടെഡിക്ക് മുമ്പിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ ടെഡിയുടെ കഴിവുകൾക്ക് മുമ്പിൽ കരുത്തനായ എതിരാളിയും കീഴടങ്ങി. എല്ലാവരെയും ആവിജയം അതിശയിപ്പിച്ചിരുന്നു. പതിവിൽ കൂടുതൽ ഭക്ഷണവും വെള്ളവും മരുന്നുകളും മറ്റും അന്ന് ടെഡിക്ക് ലഭിച്ചു. പതിവ് പോലെ ടെഡി അത് എല്ലാവർക്കുമായി പങ്കുവച്ചു. ഇതേ സമയം മറ്റൊന്നുകൂടി സംഭവിക്കുകയായിരുന്നു. ടെഡിയുടെ മാച്ചുകൾ ആസ്വദിച്ച് കണ്ടിരുന്ന ഒരു ചെറിയ കുട്ടിയില്ലേ, ആ കുട്ടിക്ക് ടൈഫോയിഡ് പിടിപെട്ടു. ഒരു ജർമ്മൻ ജനറലിന്റെ മകനായിരുന്നു ആ കുട്ടി. തന്റെ മകന്റെ രോഗാവസ്ഥ ആ ജനറലിനെ ഒരുപാട് തകർത്തു കളഞ്ഞിരുന്നു. ആയിരക്കണക്കിന് ജൂതന്മാരെ തന്റെ കൈകൊണ്ട് കൊലപ്പെടുത്തുമ്പോൾ പോലും അയാൾക്ക് അത്തരത്തിലൊരു വേദന തോന്നിയിരുന്നില്ല. അടുത്ത ദിവസം ടെഡി ഒരു കാഴ്ച കണ്ടു. ക്യാമ്പിൽ നിന്നും കൊല്ലപ്പെട്ട കുറെ പേരുടെ മൃതദേഹങ്ങൾ
ക്യാമ്പിന് വെളിയിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയായിരുന്നു അത്. തന്റെ ഫൈറ്റിംഗ് എതിരാളിയുടെ ഡെഡ് ബോഡിയും ആ കൂട്ടത്തിൽ കണ്ടതും ടെട്ടിക്ക് വല്ലാത്ത കുറ്റബോധം അനുഭവപ്പെടാൻ തുടങ്ങി. അന്ന് രാത്രിയിൽ തന്നെ ജനറൽ വന്ന് തടവുപുള്ളികളിൽ കുറെ പേരെ കൂട്ടിക്കൊണ്ടുപോയി ലൈനായി അവരോട് നിരന്നു നിൽക്കാൻ ആവശ്യപ്പെട്ടു. നിങ്ങൾ ചേംബറിൽ കുളിക്കാൻ പോവുകയാണെന്നും അതുകൊണ്ട് വസ്ത്രമൊക്കെ മാറ്റിക്കൊള്ളാനും അവർക്ക് ഉത്തരവ് ലഭിച്ചു. പക്ഷേ തങ്ങൾ ഗ്യാസ് ചേംബറിൽ കൊല്ലപ്പെടാൻ പോവുകയാണ് എന്ന ആ പ്രിസണേഴ്സിന് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. എതിർക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ ജർമ്മൻസിന്റെ ഓർഡർ അംഗീകരിക്കുകയല്ലാതെ അവർക്ക് മുമ്പിൽ മറ്റു വഴികളും ഉണ്ടായിരുന്നില്ല. ഈ സമയം ഒന്നുകൂടി സംഭവിച്ചു. ജാനകിന്റെ സുഹൃത്തായിട്ടുള്ള പെൺകുട്ടിയെ ഭക്ഷണം മോഷ്ടിച്ചു എന്ന പേരിൽ പട്ടാളക്കാർ പിടികൂടി കൊണ്ടുപോവാൻ തുടങ്ങി. ഒരു പട്ടാളക്കാരൻ തോക്കെടുത്ത് അവൾക്ക് നേരെ വെടിവെക്കാനായി ആഞ്ഞതും അവളാ തോക്ക് പിടിച്ചു വാങ്ങി ആ പട്ടാളക്കാരനെ വെടിവെച്ചു കൊന്നു. പിന്നാലെ ഷൂട്ടൌട്ട് തന്നെ നടന്നു. നിരവധി പട്ടാളക്കാരുടെ തോക്കിൽ നിന്നും ചീറിപ്പോന്ന തീയുണ്ടകൾ ആ പെൺകുട്ടിയുടെ ജീവനെടുത്തു. പ്രതികാര ബുദ്ധിയാലും ദേഷ്യത്താലും പട്ടാളക്കാർ വെടിവെക്കൽ നിർത്തിയില്ല. ഗ്യാസ് ചേംബറിൽ കയറാൻ നിന്ന് അവിടുണ്ടായിരുന്ന മുഴുവൻ തടവുപുള്ളികളെയും അവർ വെടിവെച്ചു വീഴ്ത്തി. പക്ഷേ ആ പ്രശ്നങ്ങൾക്കും ഷൂട്ടൌട്ടിനും ഇടയിൽ അവിടുണ്ടായിരുന്ന ജനറലിന് തന്റെ കയ്യിൽ വെടിയേറ്റു. ഇതേ സമയം തന്റെ സുഹൃത്ത് വെടിയേറ്റു മരിച്ചു എന്നതറിഞ്ഞ ജാനകിന് അത് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയാത്തതുകൊണ്ടും ദുഃഖം ആരോട് പങ്കുവെക്കുമെന്നറിയാത്തതുകൊണ്ടും അവൻ അവിടെ നിന്നോടി നേരെ ടെട്ടിക്കടുത്തെത്തി. ടെട്ടിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു. പിന്നാലെ ജനറൽ ചികിത്സയ്ക്ക് ക്യാമ്പിലെ ഹോസ്പിറ്റലിലെത്തി. ജാനക്ക ആ പെൺകുട്ടിയുടെ സുഹൃത്താണ് എന്ന് അവിടെ വെച്ച് ജനറൽ മനസ്സിലാക്കിയിരുന്നു. ആ പെൺകുട്ടിയോടുള്ള ദേഷ്യം ജനറലിനെ ജാനക്കിനോടും തോന്നി. ജാനക്കിനെ തന്റെ കസ്റ്റഡിയിൽ വെച്ച് ഉപദ്രവിക്കാൻ ജനറൽ തീരുമാനിച്ചു. അടുത്ത ദിവസം ടെട്ടി ആ വിവരം അറിഞ്ഞതും സുപ്പീരിയർ ഓഫീസേഴ്സിനെ നേരിൽ കണ്ട് ജാനക്കിനെ വെറുതെ വിടാൻ പറഞ്ഞ് അവൻ അപേക്ഷിച്ചു. സംസാരത്തിനൊടുവിൽ അവിടെ ഒരു ഡീല് സംഭവിക്കുകയായിരുന്നു. അവരുടെ കൂട്ടത്തിലെ ഏറ്റവും മികച്ച ജർമ്മൻ ബോക്സറുമായി അന്ന് ടെട്ടി ഫൈറ്റ് ചെയ്യും. അതിൽ ജർമ്മൻ ബോക്സറെ ടെട്ടി പരാജയപ്പെടുത്തിയാൽ ജാനക്കിനെ ഓഫീസേഴ്സ് വെറുതെ വിടും. പക്ഷെ അവിടെയും ടെട്ടി വിജയിക്കരുത് എന്ന് ഓഫീസേഴ്സിന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബെസ്റ്റ് ജർമ്മൻ ഫൈറ്ററുമായി നിന്റെ ഫൈറ്റ് നടക്കുന്നതിന് മുമ്പേ നീ മറ്റു കുറച്ച് പട്ടാളക്കാരുമായി ഫൈറ്റ് ചെയ്യണം. അതിനുശേഷമായിരിക്കണം ബെസ്റ്റ് ഫൈറ്ററുമായി ഫൈറ്റ് ചെയ്യേണ്ടത് എന്ന് സുപ്പീരിയർ പട്ടാള ഉദ്യോഗസ്ഥർ ഒരു കണ്ടീഷൻ ടെട്ടിക്ക് മുമ്പിലേക്ക് വെച്ചു. ആദ്യം ടെട്ടി അതിന് മടിച്ചെങ്കിലും പിന്നീട് അവൻ ശരിക്കൊന്ന് ആലോചിച്ചു. ശേഷം ആ കണ്ടീഷനും സമ്മതം മൂളി. തുടർച്ചയായ വിജയങ്ങൾക്ക് ശേഷം ടെട്ടിയുടെ മുമ്പിലേക്ക് ബെസ്റ്റ് ജർമ്മൻ ബോക്സർ വന്നെത്തി. കാഴ്ചയിൽ തന്നെ ടെട്ടിയേക്കാൾ ആരോഗ്യമുള്ളവനും മികച്ച കഴിവുള്ളവനുമാണ് ആ ബോക്സർ എന്ന് തോന്നുമായിരുന്നു. ഫൈറ്റ് ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ ടെട്ടി പ്രതിരോധിച്ചു നിൽക്കുകയും മികച്ച കുറച്ച് പ്രകടനങ്ങൾ തന്റെ എതിരാളിയിൽ ഏൽപ്പിക്കുകയും ചെയ്തു. ടെട്ടി ആ ബോക്സറെയും പരാജയപ്പെടുത്തി ആകെ നാണക്കേടാവുമോ എന്ന തരത്തിലൊരു തോന്നൽ സുപ്പീരിയർ ഓഫീസേഴ്സിനും കളി കണ്ടിരുന്ന ജർമ്മൻ ഓഫീസേഴ്സിനും തോന്നാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ കളിക്കളത്തിൽ അവർ ചതിപ്രയോഗം നടത്തി. ഇടവേളയിൽ ടെട്ടിക്ക് കുടിക്കാൻ കൊടുത്ത പാനീയത്തിൽ അവർ എന്തോ കലർത്തിയിരുന്നു. അതോടെ ടെട്ടിക്ക് മയക്കം വരാൻ ആരംഭിച്ചു. ഒന്നും വ്യക്തമായി കാണാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നിരുന്നാലും പരമാവധി പിടിച്ചു നിൽക്കാനും പ്രതിരോധിക്കാനും ടെട്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നിരുന്നാലും ഏറ്റവും ഒടുവിൽ തങ്ങളുടെ ബോക്സറാണ് വിജയിച്ചത് എന്ന മട്ടിൽ ജർമ്മൻസ് ആ മാച്ച് അവസാനിപ്പിച്ചു. ടെട്ടി അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. താൻ തോറ്റിട്ടില്ല, തോറ്റുകൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞവൻ പ്രതിഷേധിച്ചു. പിന്നാലെ അങ്ങോട്ടേക്ക് സുപ്പീരിയർ ഓഫീസേഴ്സിന്റെ നേതൃത്വത്തിൽ തല്ലിച്ചതച്ച് അവശ നിലയിലെത്തിയ ജാനക്കിനെ കൊണ്ടുവരപ്പെട്ടു. ടെട്ടിക്ക് മുമ്പിലെത്തിയ ജാനക്കുമായി പോരടിക്കാൻ സുപ്പീരിയർ ജനറൽ അവനോട് ആവശ്യപ്പെട്ടു. അവൻ പോരടിച്ചില്ലെങ്കിൽ അവന്റെ കൺമുമ്പിൽ ജാനക്കിനെ വെടിവെച്ച് കൊല്ലുമെന്നും പറഞ്ഞു. താൻ അവനെതിരെ ഒന്നും ചെയ്യില്ല എന്ന് തന്നെ ടെട്ടി പറഞ്ഞു. ഒട്ടും വൈകിയില്ല. ജനറൽ തന്റെ തോക്കെടുത്ത് ജാനക്കിനെ വെടിവെച്ച് വീഴ്ത്തി. ടെട്ടിയുടെ കൺമുമ്പിൽ ജാനക് കൊല്ലപ്പെട്ടു. ടെട്ടി അലറി പൊട്ടിക്കരഞ്ഞു. ഓർഡർ ധിക്കരിച്ചതിനും പ്രതിഷേധിച്ചതിനും ടെട്ടിക്കും ശിക്ഷയുണ്ടായിരുന്നു. ടെട്ടിയെ മൈതാനത്തിന്റെ നടുവിൽ ഒരു തൂണിൽ അവർ കെട്ടിത്തൂക്കി. പിറ്റേന്ന് പകലായപ്പോഴേക്കും ടെട്ടി ഒരു തരത്തിൽ ആ കെട്ടഴിച്ചെടുത്തു. ശേഷം വേച്ചു വെച്ചാണെങ്കിലും നടന്ന് മൃതദേഹങ്ങൾ കൂട്ടിയിടുന്ന സ്ഥലത്തേക്ക് ചെന്നു. അവിടെ എത്തി ടെട്ടി ജാനക്കിന്റെ ബോഡി തിരഞ്ഞു. ഒടുവിൽ അവൻ ജാനക് കൊണ്ടു നടക്കുമായിരുന്ന ചെറിയൊരു കളിപ്പാട്ടം കത്തിക്കരിഞ്ഞ ബോഡിക്കരികിൽ നിന്നും കണ്ടെടുത്തു. വേദന കൊണ്ട് ഒരു നിമിഷം അവൻ വിതുമ്പിയിരുന്നു. പിന്നെ മടിച്ചില്ല. ധൈര്യം വീണ്ടെടുത്ത് തന്റെ മുഷ്ടി ചുരുട്ടി ഒന്നുകൂടി ഫൈറ്റ് ചെയ്യാൻ തയ്യാറെടുത്ത് ബോക്സിംഗ് റിംഗിനടുത്തേക്ക് നടന്നു. അവിടെ ആ സമയം റിംഗിൽ ഫൈറ്റ് നടക്കുകയായിരുന്നു. തലേ ദിവസം വിജയിയെന്ന് പ്രഖ്യാപിച്ച ബെസ്റ്റ് ജർമ്മൻ ബോക്സറായിരുന്നു മറ്റൊരാളെ എതിരിട്ടുകൊണ്ടിരുന്നത്. അങ്ങോട്ടേക്ക് കയറി വന്ന് ടെട്ടി ആ ബോക്സറെ വെല്ലുവിളിച്ചു. ബോക്സറും വെല്ലുവിളി സ്വീകരിച്ചു. പിന്നാലെ ഫൈറ്റ് ആരംഭിക്കുകയായിരുന്നു. ആദ്യഘട്ടത്തിൽ ടെട്ടി കുറേയധികം പഞ്ചുകൾ ഏറ്റുവാങ്ങി. പിന്നാലെ അവൻ ഒഴിഞ്ഞുമാറാൻ ആരംഭിച്ചു. ഒഴിഞ്ഞുമാറി ഒഴിഞ്ഞുമാറി ഏറ്റവും ഒടുവിൽ മികച്ച ബോക്സർ എന്ന് പറയുന്ന വ്യക്തി അവശ നിലയിലെത്തി. ടെട്ടി പിന്നെ മടിച്ചില്ല. ശക്തമായ പഞ്ചു കൊടുത്ത് ബോക്സറെ നോക്കൌട്ട് ചെയ്ത് വീഴ്ത്തി. ആ മത്സരത്തിൽ ടെട്ടി വിജയിക്കുകയും ചെയ്തു. ആ അവശ നിലയിൽ ടെട്ടി നേടിയ വിജയം അവിടുണ്ടായിരുന്ന ജർമ്മൻ
പട്ടാളക്കാരിൽ പോലും രോമാഞ്ചമുണ്ടാക്കി. അവർ ആഹ്ലാദത്തോടെ അവനെ ചാമ്പ്യൻ എന്ന് വിളിച്ചു. വിജയങ്ങൾ നേടിയതോടെ ടെട്ടിക്ക് ജർമ്മൻ പട്ടാളം ഇളവ് കൊടുത്തു. ടെട്ടിയെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്നും സ്വതന്ത്ര മനുഷ്യനായി അവർ പറഞ്ഞുവിട്ടു. തന്റെ നാട്ടിലേക്ക് തിരികെ എത്തിയ ടെട്ടി അവിടെ പുതുതായി ഒരു ബോക്സിംഗ് ക്ലബ് ആരംഭിച്ചു. കുട്ടികളെ അവൻ പരിശീലിപ്പിക്കാൻ തുടങ്ങി. യഥാർത്ഥ സംഭവകഥയെ അടിസ്ഥാനമാക്കി ചിത്രീകരിച്ച ചലച്ചിത്രം ആ ദൃശ്യങ്ങളോടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.